ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് മേജർ പോർട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മേജർ പോർട്ടിന് ഫസ്റ്റ് വീഡിയോയില് മേജർ പോർട്ടുകളുടെ പൊസിഷൻ ആണ്, ലൊക്കേഷൻ ആണ് പറഞ്ഞത്. രണ്ടാമത്തേതിനകത്ത് നമ്മൾ പറഞ്ഞത് ഓരോ പോർട്ടിന്റെയും വിശേഷണങ്ങൾ, അതിന്റെ പ്രത്യേകതകളെ കുറിച്ചുമാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സെക്കൻഡ് വീഡിയോയിലാണ്. ഈ ഫസ്റ്റ് സെക്കൻഡ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ തേർഡ് വീഡിയോ കാണാവൂ. ഇതിനകത്ത് ഞാൻ സെക്കൻഡ് വീഡിയോയിൽ പറഞ്ഞ കുറെ കാര്യങ്ങളെ ഒരുമിച്ച്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ ഒരുമിച്ചാക്കി പറയാൻ പോവാണ്. കാരണം നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ കണ്ണ പോത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു, തൂത്തുക്കുടിയെ കുറിച്ച് പഠിക്കുന്നു അല്ലേ. ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് അത് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റാതെ വരും. അപ്പൊ ഒരു കൺഫ്യൂഷൻ അവിടെ വരും. ആ കൺഫ്യൂഷൻ, ഒരു കൺഫ്യൂഷനും വരാതെ നമ്മുടെ കറക്റ്റ്, അതായത് നമുക്ക് ഓപ്ഷൻസിന്റെ ആവശ്യമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മള് നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഷൻ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കുക. ഇതേ രൂപത്തിൽ തന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചാല് ഒരു കൺഫ്യൂഷനും വേണ്ട, പോർട്ടുകളിൽ നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവത്തില്ല, അത് ഷുവർ ആണ്. നമുക്ക് അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. റിവറൈൻ പോർട്ട്, റിവറൈൻ പോർട്ട് ഏതാണ്? കൊൽക്കത്ത പോർട്ട് ഏത് റിവറിലാണ്? ഹുഗ്ലി റിവറിലാണ്. എന്നാൽ ലേക്ക് പോർട്ട് ഏതാണ്? ലേക്ക് പോർട്ട് ആണ്. കൊച്ചിൻ പോർട്ട് വേമ്പനാട്ട് കായലിലാണ്. റിവറൈൻ പോർട്ട് ആണ് കൊൽക്കത്ത പോർട്ട്, അത് ഹുഗ്ലി റിവറിൽ സ്ഥിതി ചെയ്യുന്നു. ലേക്ക് പോർട്ട് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? കൊച്ചിൻ പോർട്ട് വേമ്പനാട്ട് കായലില്. അതിനകത്ത് നമുക്ക് ഇനി ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഒരൊറ്റ മേജർ റിവറൈൻ പോർട്ടേ ഉള്ളൂ, അതേതാണ്? നമ്മുടെ കൊൽക്കത്ത പോർട്ട്. ഏത് റിവറിലാണ്? ഹുഗ്ലി റിവറിലാണ്. അങ്ങനെ ലേക്ക് പോർട്ട് വരേണ്ടല്ലേ ഉള്ളൂ, അതേതാണ്? കൊച്ചിൻ പോർട്ടാണ്, വേമ്പനാട്ട് ലേക്കിലാണ്. ഇനി ഇങ്ങോട്ട് ഓക്കെ, അടുത്ത സെക്ഷൻ എടുക്കാണെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് മേജർ പോർട്ട്, ലാർജസ്റ്റ് മേജർ പോർട്ട് ആണ് മുംബൈ പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഡീപ്പസ്റ്റ് മേജർ പോർട്ട് ഏതാണ്? വിശാഖപട്ടണമാണ്. അങ്ങനെയാണെങ്കിൽ ഡീപ്പസ്റ്റ് പോർട്ട് ഏതാണ്? ഇവിടെ കൺഫ്യൂഷൻ വരും. കാരണം ഡീപ്പസ്റ്റ് മേജർ പോർട്ട് ആണ് ഞാൻ ആദ്യം പറഞ്ഞത് വിശാഖപട്ടണം. ഡീപ്പസ്റ്റ് പോർട്ട് ഏതാണ്? മേജർ പോർട്ട് അല്ലാതെ മൈനർ പോർട്ട്സ് ഇല്ലേ, അപ്പൊ ആ പോർട്ടിന്റെ കാര്യമാണ്. അപ്പൊ പോർട്ടുകളിൽ, അതായത് ഡീപ്പസ്റ്റ് പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗാവരമാണ്. ഗംഗാവരം എവിടെയാണുള്ളത്? ആന്ധ്രാപ്രദേശിലാണ് ഗംഗാവരം ഉള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ ലാർജസ്റ്റ് മേജർ പോർട്ട് മുംബൈ, ഡീപ്പസ്റ്റ് മേജർ പോർട്ട് വിശാഖപട്ടണം, ഡീപ്പസ്റ്റ് പോർട്ട് ഗംഗാവരം. ഒരുമിച്ച് തന്നെ പഠിക്കണം, അപ്പൊ കൺഫ്യൂഷൻ വരത്തില്ല. ഇനി അടുത്താണെങ്കിലോ, നമ്മള് പൊസിഷൻ വെച്ചിട്ടാണ്, അതിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് പറയാൻ പോവാണ് പോർട്ടുകളെ. അങ്ങനെയാണെങ്കിൽ വെസ്റ്റേൺ മേജർ പോർട്ട്, ഇതെല്ലാം മേജർ പോർട്ടാണ്, പോർട്ട് എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. വെസ്റ്റേൺ മേജർ പോർട്ട് ഏതാണ്? കണ്ട്ല. സദേൺ പോർട്ട് തൂത്തുക്കുടി, വെസ്റ്റേൺ പോർട്ട് പാരദ്വീപ്. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെയാണ് പറഞ്ഞത്? അത് പഠിച്ചില്ലേ. അപ്പൊ എങ്ങനെയാ പറഞ്ഞത്? വെസ്റ്റേൺ പോർട്ട്. അപ്പൊ ഇതെങ്ങനെ വരും? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പൊ ഇങ്ങനെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ വെസ്റ്റേൺ പോർട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ എവിടെയാണ്? കണ്ട്ല പോർട്ട്. സദേൺ പോർട്ട് എവിടെയാണ്? നമ്മുടെ തൂത്തുക്കുടി. അടുത്ത ഈസ്റ്റേൺ പോർട്ട് ഏതാണ്? നമ്മുടെ പാരദ്വീപ്. പാരദ്വീപാണ് കൊൽക്കത്ത അടുത്ത് ചെയ്യുന്നത്. പാരദ്വീപാണ് ഈസ്റ്റേൺ പോർട്ട്. വെസ്റ്റേൺ പോർട്ട് കണ്ടില്ല, സദേൺ പോർട്ട് തൂത്തുക്കുടി, ഈസ്റ്റേൺ പോർട്ട് പാരദ്വീപ്. ഇത്ര മനസ്സിലായല്ലോ. അടുത്തത് പേൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ മുത്ത് നമുക്ക് സ്റ്റേറ്റൊക്കെ ഉണ്ട്, സ്ഥലമുണ്ട്, അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പോർട്ടുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം പേൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന പോർട്ട് ഏത്? തൂത്തുക്കുടി. മുത്ത് തൂത്ത്, മുത്ത് തൂത്തുക്കുടി. മനസ്സിലായോ? ഇന്ത്യയുടെ മുത്താണ് തൂത്തുക്കുടി. ഓക്കെ. ജിവൽ ഓഫ് ഇന്ത്യ, തിളക്കമാർന്ന രത്നം, ഇന്ത്യയുടെ തിളക്കമാർന്ന രത്നം എന്നറിയപ്പെടുന്ന പോർട്ട് ഏതാണ്? വിശാഖപട്ടണം. ഇങ്ങനെ തന്നെ പഠിക്കണം. അപ്പം റിവറൈൻ പോർട്ട്, ലേക്ക് പോർട്ട്, ലാർജസ്റ്റ് മേജർ പോർട്ട്, ഡീപ്പസ്റ്റ് മേജർ പോർട്ട്, ഡീപ്പസ്റ്റ് പോർട്ട്, ദെൻ വെസ്റ്റേൺ പോർട്ട്, സദേൺ പോസ്റ്റ്, ഈസ്റ്റേൺ പോർട്ട്, ദെൻ പേൾ ഓഫ് ഇന്ത്യ, ജിവൽ ഓഫ് ഇന്ത്യ. ഇത്രയും ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ടൈഡൽ പോർട്ട്, ടൈഡൽ പോർട്ട് ഏതാണ്? കാൺഡ്ല പോർട്ട് ആണ് ടൈഡൽ പോർട്ട്. അടുത്തത് ബിസിയസ്റ്റ് നാച്ചുറൽ പോർട്ട്, നാച്ചുറൽ പോർട്ടില് ബിസിയസ്റ്റ് അല്ല, ലാർജസ്റ്റ്, ലാർജസ്റ്റ് നാച്ചുറൽ പോർട്ട് ആണ് പറയുന്നത്. അത് മുംബൈ പോർട്ടാണ്. അതായത് മുംബൈ പോർട്ടാണ് ലാർജസ്റ്റ് മേജർ പോർട്ട്, അതെന്താണ്? നാച്ചുറൽ ആണ്. അപ്പൊ ലാർജസ്റ്റ് നാച്ചുറൽ പോർട്ട് എന്ന് വെച്ചാൽ ഏതാണ്? മുംബൈ ആണ്. അടുത്തതാണ് കണ്ടെയ്നർ പോർട്ട്. കണ്ടെയ്നേഴ്സ് കൂടുതലായിട്ട് വരികയും പോവുകയും ചെയ്യുന്നതാണ് ഇവിടെ നവാഷെവ. അതാണ്, എന്തുകൊണ്ട്? അതെന്താണ്? ബിസിയസ്റ്റ് പോർട്ട്. മനസ്സിലായോ? ബിസിയസ്റ്റ് പോർട്ടാണ് നവാഷെവ. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ വരികയും പോവുകയും അതിന്റെ ഇതൊക്കെ വരുന്നത്, ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? നവാഷെവ. അതുകൊണ്ടാണ് ബിസിയസ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ടൈഡൽ പോർട്ട് കണ്ട്ല, ലാർജസ്റ്റ് നാച്ചുറൽ പോർട്ട് മുംബൈ, ദെൻ കണ്ടെയ്നർ പോർട്ട് നവാഷെവ, ബിസിയസ്റ്റ് പോർട്ട് നവാഷെവ. മനസ്സിലായല്ലോ. അടുത്തത് നമുക്ക് നോക്കാം പ്രൈവറ്റ് പോർട്ടുകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പ്രൈവറ്റ് പോർട്ടുകളുടെ പ്രത്യേകത, അപ്പം അത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം നമ്മൾ മേജർ പോർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് കുറെ പേരുകൾ വരും, പ്രൈവറ്റിനകത്ത് കുറെ, അതിൽ ലാർജസ്റ്റ് ഡീപ്പസ്റ്റ് വരുന്നുണ്ട്.
അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രൈവറ്റിനെ ഒന്ന് ഓർഡർ ആക്കി, പ്രൈവറ്റിൽ എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രൈവറ്റ് പോർട്ട്, ഫസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ആണ് പിപ്പാവ ഗുജറാത്ത്. ഗുജറാത്തിലെ പിപ്പാവ ആണ് ഫസ്റ്റ് പ്രൈവറ്റ് പോർട്ട്. ഇനി ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ട്, പ്രൈവറ്റ് പോർട്ടുകളിൽ വലുത്, അതേതാണ്? മുന്ദ്രയാണ്. പ്രൈവറ്റ് പോർട്ടുകളിൽ വലുത് ഏതാണ്? മുന്ദ്ര. അടുത്തതാണ് ഓൺലി പ്രൈവറ്റ് മേജർ പോർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി പ്രൈവറ്റ് മേജർ പോർട്ട് അത് നമ്മൾ പഠിച്ചല്ലേ, തമിഴ്നാട്ടിലെ എന്നൂരിലാണ് ഏത് വരുന്നത്? ഓൺലി പ്രൈവറ്റ് മേജർ പോർട്ട്. മനസ്സിലായി, ഇത് മേജർ ആണ്, മേജർ പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് പ്രൈവറ്റ് പോർട്ട് പിപ്പാവ, ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ട് മുന്ദ്ര, ഓൺലി പ്രൈവറ്റ് മേജർ പോർട്ട് എന്ന് വെച്ചാൽ എന്നൂർ ആണ്, ഡീപ്പസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ആണ് ഗംഗാധരൻ. ഡീപ്പസ്റ്റ് പ്രൈവറ്റ് പോർട്ട് നേരത്തെ പറഞ്ഞതാണ്, ഡീപ്പസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ഗംഗാധരൻ. അപ്പൊ പ്രൈവറ്റ് പോർട്ടുകളിലെ ഫസ്റ്റ് പിപ്പാവ, ലാർജസ്റ്റ് മുന്ദ്ര, ഡീപ്പസ്റ്റ് ഗംഗാധരൻ, ഓൺലി പ്രൈവറ്റ് പോർട്ട്, മേജർ പ്രൈവറ്റ് പോർട്ട് ഏതാണ്? എണ്ണൂർ. ഇത്രയുമാണ് ഈ സെക്ഷൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യം വെച്ചിട്ട് നമ്മൾക്ക് ഓരോ പോർട്ടിനെ എങ്ങനെയാണ് നോക്കാം. ഇരുമ്പയിര്, ഇരുമ്പയിര് കയറ്റുമതിയിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് മർമ്മഗോവ. അടുത്തത് ലിഗ്നൈറ്റിന്റെ കയറ്റുമതി ആണെങ്കിൽ എണ്ണൂർ. ധാന്യങ്ങൾ, ഫുഡ് ഗ്രെയിൻസ് ആണെങ്കിലോ നവാഷിവയാണ്. അതുപോലെ പരുത്തി, കോട്ടൺ, പരുത്തി മുംബൈ, സാൾട്ട് തൂത്തുക്കുടി. ഇങ്ങനെയാണ് പഠിക്കണം, ഇരുമ്പയിര് മർമ്മഗോവ, പരുത്തി മുംബൈ, സാൾട്ട് തൂത്തുക്കുടി, ധാന്യങ്ങള് ഫുഡ് ഗ്രെയിൻസ് നവാഷിവ, ലിഗ്നൈറ്റ് എണ്ണൂർ. ഇങ്ങനെ ഒരുമിച്ച് എഴുതി ഇങ്ങനെ പഠിക്കണം. അടുത്തതെന്ന് പറഞ്ഞാല് കൊൽക്കത്ത പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാനായിട്ട് വന്ന പുതിയ പോർട്ട് ഏതാന്ന് നോക്കി. കൊൽക്കത്ത പോർട്ട് ഒരു ഭയങ്കര ബിസി ആയി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹാൽഡിയ പോർട്ട് വന്നത്. വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് ഹാൽഡിയ പോർട്ട് വന്നത്. ഇനി മുംബൈ പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി വന്നത് ഏതാണ്? നവാഷിവ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ മുംബൈ പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ നവാഷിവ, കൊൽക്കത്ത പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാനായിട്ട് ഹാൽഡിയ. അടുത്തതായിട്ടോ കറാച്ചി പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി അല്ല വന്നത്. കറാച്ചി പോർട്ട് പാകിസ്ഥാനിലോട്ട് പാർട്ടീഷൻ കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും നമുക്ക് അതിന് പകരമായിട്ട് നമ്മൾക്കുണ്ടായ പോർട്ടാണ് കണ്ട്ല പോർട്ട്. മനസ്സിലായോ? അല്ലാതെ കറാച്ചിയുടെ തിരക്ക് കുറയ്ക്കാനല്ല ഞാൻ തിരക്ക് കുറയ്ക്കുന്നതിന്റെ കൂടെ എഴുതിയെന്ന് വെച്ചാൽ ഒന്നിന് പകരം മറ്റൊന്ന് വന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൽക്കത്ത പോർട്ടിന് പകരമായിട്ടുള്ള കൽക്കത്ത പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഹാൽഡിയ വന്നു, മുംബൈ പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ നവാഷിവ വന്നു, കറാച്ചിക്ക് പകരമായിട്ട് വന്നതാണ് കണ്ട്ല. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ന്യൂ നെയിംസും ഓൾഡ് നെയിംസും നോക്കാം. ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ന്യൂ നെയിംസ്, കുറെ പോർട്ടിന്റെയും പേരെല്ലാം മാറ്റിയിട്ടുണ്ട്, അതേതൊക്കെയാണെന്ന് നോക്കാം. ദീൻദയൽ പോർട്ട്, കണ്ട്ല പോർട്ടിന്റെ ന്യൂ നെയിം ആണ് ദീൻദയൽ പോർട്ട്. വി ഒ ചിദംബരം പോർട്ട് എന്നാണ് തൂത്തുക്കുടി നാമകരണം ചെയ്തത്, വി ഒ ചിദംബരം. ജവഹർലാൽ നെഹ്റു പോർട്ടാണ് നവാഷിവ പോർട്ടാണ് ജവഹർലാൽ നെഹ്റു പോർട്ടായത്. എന്നൂർ പോർട്ടാണ് കാമരാജ പോർട്ടായത്. കൽക്കട്ട പോർട്ടിന്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്, ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ഇത് ഓർത്ത് വെച്ചിരിക്കണം, ഇത് എക്സാമിന് ചോദിക്കും. കാരണം ഇത് ഇപ്പം പുതുതായിട്ട് നമ്മൾ ഇതിനെ റീനെയിം ചെയ്തേക്കുവാണ്. ഇപ്പം കണ്ട്ല പോർട്ടിനെയാണ് ദീൻദയൽ പോർട്ടാക്കിയത്, തൂത്തുക്കുടി പോർട്ടാണ് വി ഒ ചിദംബരം, നവാഷിവ നമുക്കെല്ലാം അറിയാം, ജവഹർലാൽ നെഹ്റു പോർട്ടാണ്, എന്നൂർ പോർട്ടാണ് കാമരാജ പോർട്ട്, കൽക്കട്ട പോർട്ടാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ഇനി ഓൾഡ് നെയിം, കുറെ പോർട്ടിന്റെ അതായത് രണ്ട് പോർട്ടിന്റെ പഴയ നെയിം നമ്മൾ പഠിച്ചിരിക്കണം. അതായത് പനമ്പൂർ പോർട്ടായിരുന്നു ഇപ്പോഴത്തെ ന്യൂ മാംഗ്ലൂർ പോർട്ട്. പനമ്പൂർ എന്നായിരുന്നു ഈ ന്യൂ മാംഗ്ലൂർ പോർട്ടിന്റെ പഴയ പേര്, പനമ്പൂർ പോർട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പനമ്പൂർ പോർട്ട് മദ്രാസ് പോർട്ടാണ് ചെന്നൈ പോർട്ടായത്. അപ്പം പനമ്പൂർ പോർട്ട് ന്യൂ മാംഗ്ലൂരിന്റെ പഴയ പേര്, മദ്രാസ് പോർട്ട് ചെന്നൈയുടെ പഴയ പേര്. ഇനി നമ്മൾ നേരത്തെ പ്രൈവറ്റ് പോർട്ടിനെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചില്ലേ, അതുകൊണ്ട് നമുക്ക് മേജർ പോർട്ടിനെ ഒരുമിച്ച് ഒന്ന് പഠിക്കാം. ലാർജസ്റ്റ് മേജർ പോർട്ട് മുംബൈ, ഇപ്പൊ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു ലാർജസ്റ്റ് മേജർ പോർട്ട് മുംബൈ. സെക്കൻഡ് ലാർജസ്റ്റ് മേജർ പോർട്ട് ചെന്നൈയാണ്, സെക്കൻഡ് ലാർജസ്റ്റ് മേജർ പോർട്ട് ചെന്നൈ, മുംബൈ കഴിഞ്ഞാൽ ചെന്നൈയാണ്. ഓൾഡസ്റ്റ് പോർട്ടും ചെന്നൈയാണ്. ഡീപ്പസ്റ്റ് മേജർ പോർട്ട് വിശാഖപട്ടണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞതന്നെ ഉള്ളു, ഒന്നുകൂടെ ഒരുമിച്ച് എഴുതിയെന്നുള്ള മേജർ പോർട്ട് മുമ്പേ പറഞ്ഞതാണ് ഈ പോർട്ടുകളെല്ലാം. അടുത്തതായിട്ട് നമുക്ക് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ അങ്ങനെ കുറച്ച് നോക്കാം. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈ, ഗേറ്റ്വേ ഓഫ് സൗത്ത് ഇന്ത്യ ആണെങ്കിലോ സൗത്ത് ഇന്ത്യ ചെന്നൈ, ഗേറ്റ്വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യ വരുമ്പോഴത്തേക്കും വിശാഖപട്ടണം, ഗേറ്റ്വേ ഓഫ് കർണാടക ന്യൂ മാംഗ്ലൂർ, ഗേറ്റ്വേ ഓഫ് ഗോവ മർമ്മഗോവ. ഈ കർണാടക ന്യൂ മാംഗ്ലൂരിലൊക്കെ നമുക്ക് കർണാടക ന്യൂ മാംഗ്ലൂർ ആണെന്ന് നമുക്കറിയാം, കാരണം അവിടെ ഒരു പോമേജ് പോർട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ, ഗോവയും മർമ്മഗോവയും മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ, ഇതിനൊന്നും നമുക്ക് തിരിഞ്ഞുപോകാൻ വഴിയില്ല. പക്ഷേ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈ, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈയാണ്. ഗേറ്റ്വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും എവിടെയാണ്? ചെന്നൈയാണ്. ഗേറ്റ്വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ ആണെങ്കിലോ കിഴക്കേ ഇന്ത്യ വരുമ്പോഴത്തേക്കും വിശാഖപട്ടണമാണ്. അതുപോലെ കർണാടക ന്യൂ മാംഗ്ലൂർ ഗോവ മർമ്മഗോവ. അടുത്തത് ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുടെ എണ്ണം നമുക്ക് നോക്കാം.
ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ മേജർ മേജർ തുറമുഖങ്ങൾ എത്രയെണ്ണം ഉണ്ട് തമിഴ്നാട്ടില്? മൂന്ന് മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു അറിയാലോ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്, ചെന്നൈ, തൂത്തുക്കുടി, എന്നൂർ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഏറ്റവും കൂടുതൽ മൂന്നെണ്ണമാണ്, ഏറ്റവും കൂടുതൽ മേജർ പോർട്ട് ഉള്ളത് തമിഴ്നാടാണ്. എന്നാ മൈനർ പോർട്ട് ഇല്ലേ, മൈനർ പോർട്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് മഹാരാഷ്ട്ര. തുറമുഖങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? മേജറോ മൈനറോ എന്നില്ല, തുറമുഖങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഗുജറാത്താണ്. ഇത് മൂന്ന് മൂന്ന് ആൻസർ ആണ്. മേജർ പോർട്ടുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തമിഴ്നാട്, മൈനർ പോർട്ടുകൾ ഉള്ളത് മഹാരാഷ്ട്ര, തുറമുഖങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഗുജറാത്ത്. ഇതുകൂടാതെ നമുക്ക് നേവൽ കമാൻഡ്സിനെ കുറിച്ച് നോക്കാം. നേവൽ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് വിശാഖപട്ടണം, സദേൺ നേവൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി. നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലാൻഡ് ലോക്ഡ് പോർട്ട്, ലാൻഡ് ലോക്ഡ് കരബന്ധിത തുറമുഖം ഏതാണ്? വിശാഖപട്ടണം ലാൻഡ് ലോക്ഡ്. അതുപോലെ ടെർമിനൽ പോർട്ട്, ടെർമിനൽ പോർട്ട് ഏതാണ്? കൊൽക്കത്ത പോർട്ടാണ് ടെർമിനൽ പോർട്ട്. കണ്ടെയ്നർ പോർട്ട് ഏതായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഓർമ്മയുണ്ടല്ലോ, കണ്ടെയ്നർ പോർട്ട് നവാഷവാണ്. കൃത്രിമ ലഗൂൺ ആണെങ്കിലോ പാരദീപ്. അപ്പോൾ ലാൻഡ് ലോക്ഡ് വിശാഖപട്ടണം, ടെർമിനൽ പോർട്ട് കൊൽക്കത്ത, കൃത്രിമ ലഗൂണിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാരദീപ്. കപ്പൽ പൊളിക്കൽ കേന്ദ്രം അല്ലെങ്കിൽ കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് അലാങ് ആണ്, ഗുജറാത്തിലെ. കപ്പൽ അവിടെയാണ് കപ്പലിനെല്ലാം പൊളിക്കുന്നത്, അതുകൊണ്ടാണ് കപ്പൽ പൊളിക്കൽ കേന്ദ്രം അല്ലെങ്കിൽ കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത്, അത് അലാങ് ആണ്, ഗുജറാത്തിലാണത്. അതുപോലെ ചൈൽഡ് ഓഫ് പാർട്ടീഷൻ നമുക്കറിയാവുന്നതാണ് കണ്ട്ല. അപ്പം ഇത് ഇത്രയും ഇന്ന് പറഞ്ഞ ഇത്രയും ചോദ്യങ്ങളും നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഒരിക്കലും ഓപ്ഷൻ നോക്കിയിരിക്കരുത്, ഓപ്ഷനിലോട്ട് നോക്കി ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ആൻസർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരണം. അത് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമേ ഓപ്ഷനിലോട്ട് നോക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതിനുവേണ്ടി ഇതെല്ലാം ഇതുപോലെ തന്നെ എഴുതി വെച്ച് പഠിക്കുക. ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.